എക്സ്പെരിമെൻ്റ് പവർ മെഷർമെൻ്റ് പിന്നെ ഡി സി സർക്യൂട്ടെന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലോഡ് ഒരു ലാമ്പ് ലോഡ്, അതായത് രണ്ടോ മൂന്നോ ലാമ്പ് ലോഡ് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ലാമ്പ് സർക്യൂട്ടിൻ്റെ ഒരു ലോഡാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പവർ മെഷർമെൻ്റ് നടത്താനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സർക്യൂട്ട് നോക്കിക്കൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ ഡിറ്റർമിൻ ദ പവർ കൺസ്യൂംഡ് ബൈ ദ ഗിവൺ ലാമ്പ് ലോഡ് ബൈ യൂസിങ് ഡി സി സർക്യൂട്ട്. ഡി സി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പവർ മെഷർമെൻ്റ്? ഇവിടെ നമുക്ക് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെതേഡിലാണ് പോകുന്നത്. ഡി സിയിൽ തിയറി പോർഷനിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ യൂണിറ്റി പവർ ഫാക്ടറായിട്ടാണ് വരുന്നത് ഡി സി പവറിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് മാത്രം ഒന്ന് നോക്കാം. സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ പ്ലസ്സും മൈനസും നമ്മൾ കൊടുക്കുന്നു. ഒരു 230 വോൾട്ട് ഡി സി സപ്ലൈ കൊടുക്കുന്നു. നമ്മൾ ഒരു അമ്മീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ അക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ സർക്യൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെതേഡിൽ തന്നെ പവർ മെഷർ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന ലോഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു മൂന്ന് ലാമ്പ് 60 വാട്ട്സിൻ്റെ ബൾബ് നമ്മൾ കണക്ട് ചെയ്തിട്ട് അത് ഒരു ലോഡായിട്ട് ആക്ട് ചെയ്യുകയാണ്. അത് വെച്ചിട്ട് നമുക്ക് പവർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കണക്ഷൻ ട്രേസ് ചെയ്ത് ഇനി ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കറ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വേരിയബിൾ സപ്ലൈ 230 അല്ലെങ്കിൽ 220 വോൾട്ടോളം നമ്മൾ ഡി സി സപ്ലൈ ഇവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പോഴത്തെ അമ്മീറ്റർ റീഡിങ്സ് നമ്മൾ മെഷർ ചെയ്യുന്നു. ഒറ്റ റീഡിങ് എടുത്താൽ മതി. അതിനുശേഷം വി ഇൻറ്റു ഐ, അതായിരിക്കും നമ്മൾ ഈ ലാമ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ലാമ്പുകളുടെ മൊത്തം കൺസ്യൂം ചെയ്യുന്ന പവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പിന്നെ പവർ ഓഫ് ചെയ്യുക. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു 230 വോൾട്ട് ഡി സി സപ്ലൈ ആണ് കൊടുക്കുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ട്രേസ് ചെയ്തിട്ട് നമുക്ക് റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. സർക്യൂട്ടിലെ പ്ലസ്സും മൈനസും 230 വോൾട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ വയർ ചെയ്തുകൊണ്ട് വരുന്നത്. ഇവിടെ നിന്ന് വയർ ചെയ്തുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മളൊരു അമ്മീറ്റർ ഇട്ടിട്ടുണ്ട്. അമ്മീറ്റർ വഴി നമ്മൾ വന്നിരിക്കുന്നത് നേരെ മൂന്ന് ലാമ്പുകളും പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു എൻഡുകളെല്ലാം ഒരു സൈഡിൽ, മറ്റേ എൻഡുകളെല്ലാം ഇത്. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ട് മീറ്റർ 0 to 300 മൂവിങ് കോയിൽ വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ഡി സി സപ്ലൈ പോസിറ്റീവ് നമ്മൾ അമ്മീറ്റർ വഴി കയറി, നെഗറ്റീവ് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നെത്തുന്നു. ഇനി മൂന്ന് ലാമ്പ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 60 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ നമ്മൾ ഡി സി ഉപയോഗിച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതാണ് നമുക്കിനി ചെയ്യാൻ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് നോക്കുക. സർക്യൂട്ടിൽ നമുക്കിനി ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 230 വോൾട്ട് ആണ്. ആ 230 വോൾട്ടിനടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് എടുക്കുന്നു. അതിനുശേഷം കറണ്ടിൻ്റെ വാല്യൂ വോൾട്ടേജിൻ്റെ വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ പവർ കിട്ടും. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സർക്യൂട്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മെഷീൻ MG സെറ്റ് ഓൺ ചെയ്ത് നമ്മൾ 230 വോൾട്ട് ഡി സി സപ്ലൈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കർ ഓണാക്കുമ്പോഴേക്ക് 230 വോൾട്ട് സപ്ലൈ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോഴത്തെ വോൾട്ടേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 230 വോൾട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. 230 കാണിക്കുന്നുണ്ട്. മൂന്ന് ലാമ്പ് ഒരുപോലെ ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ അമ്മീറ്ററിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഏതാണ്ട് 0.803 കറണ്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത്രയും ഒരൊറ്റ റീഡിങ് മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് സർക്യൂട്ട് ഓഫ് ചെയ്യാം. ഈ രണ്ട് വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിങ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡി സിയിലുള്ള പവർ മെഷർ ചെയ്യാനുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് വാട്ട് മീറ്റർ വെച്ചും നമുക്ക് ഇത് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാം. അതാണെങ്കിൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും റീപ്ലേസ് ചെയ്ത് നമ്മളൊരു വാട്ട് മീറ്റർ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള പവർ മെഷർമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഒരു മെത്തേഡ് 1 ആണ്. വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡിൽ നമ്മൾ എങ്ങനെ ഡി സിയുടെ പവർ മെഷർ ചെയ്യുന്നു, ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ റീഡിങ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, നമ്മൾ മെഷീൻ ഓഫ് ചെയ്യുന്നു. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.